നമസ്കാരം, എം സി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുരന്ത താഴ്വരയായി മാറി കവളപ്പാറ. ഉറ്റവരെ നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായവരുടെ നാട് മഞ്ചേരിക്കും തീരാവേദനയായി മാറുന്നു. ചോലയിൽ ആനയുടെ ജഡം. വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് അധികൃതർ എത്തിയില്ലെന്ന പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ദുരന്ത താഴ്വരയായി മാറിയ കവളപ്പാറ. ഉറ്റവരെ നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായ ഒട്ടേറെ പേരുടെ നാട്. നിലമ്പൂരിനിക്കരെ മഞ്ചേരിയിലും തീരാ നോവായി അവശേഷിക്കുകയാണ് കവളപ്പാറ. മലവെള്ളപ്പാച്ചിലിൽ കാലുകൾ തളർന്ന സഹോദരൻ അബ്ദുൽ കരീമിനെ കൂട്ടിരിക്കുകയാണ് അസീസ്. നാലു മക്കളും ഭാര്യയുമുണ്ടായിരുന്നു വീട്ടിൽ. ദുരന്തം ആരെയൊക്കെ കവർന്നു എന്നറിയാതെ അസീസ് കരീമിനൊപ്പമാണ്. കാലുകൾ തകർന്ന് നിവരാൻ പോലും ആകാതെ അബ്ദുൽ കരീം ആശുപത്രി കിടക്കയിൽ. ഭാര്യ സഖീന വീട്ടിലൊപ്പം ഉണ്ടായിരുന്നു. മണ്ണിൽ പുതഞ്ഞുപോയ ആ ശരീരത്തിന്റെ പാതി മാത്രം ലഭിച്ച വിവരം കരീം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. ഭാര്യയെ നഷ്ടമായ വിവരം കൂടപ്പുറപ്പിനോട് പറയാനാകാതെ ഇയാൾ മഞ്ചേരിയിലെ മാനു മെമ്മോറിയൽ ആശുപത്രിയിൽ പരിചരണവുമായി സജീവമാകുന്നു. അടക്കാനാകാത്ത ദുഃഖം അണപൊട്ടിയൊഴുകുമ്പോൾ തോളിൽ കിടക്കുന്ന തുവർത്തിനെ മാത്രം ആശ്രയിച്ച ബാപ്പ എവിടെ ബാപ്പ ക്യാമ്പിലുണ്ടെന്ന് പറയണേ ക്യാമ്പിൽ ഞങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞു. ഞങ്ങളെങ്ങനെ ഇവനിട്ടാണ് ക്യാമ്പ് കയറില്ല. ഈ എല്ലും നടക്കാനും പറ്റാതെ പോകാൻ മൂത്രമൊഴിക്കാൻ വരെ പാത്രം പിടിക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. പാപ്പാനൊരു വിവരം കിട്ടിയില്ല. ഉണ്ട് എന്ന് ഓരോരുത്തർ പറയണ് 90 വയസ്സായി. 86 87 വയസ്സായിരുന്നു. ആ ഉപ്പാനെയും കൊണ്ട് ആ മുകളിൽ കയറി. ഇപ്പാനെയും ഭാര്യമാരെയൊന്നും പിന്നെ നോക്കിയില്ല. ആരും മക്കളെ നോക്കിയില്ല. മക്കളൊക്കെ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാലുകൾക്കൊപ്പം ജീവന്റെ പാതി നഷ്ടമായി ആശുപത്രിയിൽ കഴിയുന്ന അബ്ദുൽ കരീമിന്റെ നാല് പെൺമക്കളിൽ ഇളയവൾ ഗർഭിണിയാണ്. അടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ചതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. മറ്റൊരു സഹോദരൻ മുഹമ്മദ് അലിയുടെ മകൾ ആബിദ ദുരന്ത താഴ്വരയിൽ മരണത്തിന് കീഴടങ്ങി. മറ്റു കുടുംബാംഗങ്ങൾ 90-കാരനായ പിതാവിനൊപ്പം മലമുകളിലേക്ക് കയറിയതിനാൽ രക്ഷപ്പെട്ടെന്ന വിശ്വാസം മാത്രം. മഞ്ചേരിയിൽ പൊതുപ്രവർത്തകരും സന്നദ്ധ സേവകരുമാണ് കരീമിന് തുണയായുള്ളത്. താൽക്കാലികമായി മൊബൈൽ ഫോൺ വാങ്ങി നൽകിയാണ് കുടുംബാംഗങ്ങളുമായി ഇവർക്ക് ബന്ധപ്പെടാനായതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി റംഷീദ് മേലാക്കം പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് അദ്ദേഹം ഒരു ഏകനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാം മണ്ണിനടിയിലാണ്. അദ്ദേഹം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഇവിടെ എത്തി. ഇപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് വേണ്ട ചികിത്സയും സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ പൊതുപ്രവർത്തകരും ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മൾ അറിയിച്ചിട്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോൾ വേണ്ടത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് മഞ്ചേരിയിലെ താലൂക്ക് തഹസീൽദാർ അടക്കം സബ് കളക്ടർ അടക്കമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് ഇതുവരെ ആരും ഇദ്ദേഹത്തിനെ തേടി വരികയോ ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ കവളപ്പാറയിലെ ഏക പിന്നെ രക്ഷപ്പെട്ട ആളെന്നൊക്കെ പറയാം. 75 ആളുകൾ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ്. ഏക രക്ഷപ്പെട്ട ഒരാൾ ഇന്ന് ഹോസ്പിറ്റലിൽ ഇന്നും കഴിഞ്ഞിട്ട് ഇതുവരെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വരെ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മരിച്ചു മണ്ണടിഞ്ഞാൽ പോയ ആളുകൾ ഒരുപാടാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം ഇന്ന് മണ്ണിൻ്റെ അടിയിൽ എന്ന് കിട്ടി എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ബ്രദർ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ വന്ന് തെരഞ്ഞ് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പുനരാരംഭിക്കണം. അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ ഇനി ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇനി ഇവിടുന്ന് കൊണ്ടുപോകണം. ദുരന്തം കാണുന്ന നിരവധി കുടുംബങ്ങൾ നാടിനെ കൈപ്പിടിച്ചുയർത്തുമ്പോൾ ജീവിതനഷ്ടമായ നിരവധി കണക്കായ കുടുംബങ്ങളെയും ഒപ്പം ചേർത്ത് നിർത്താൻ കവളപ്പാറ നിരന്തരം ആവശ്യപ്പെടുന്നു. അബ്ദുൽ അസീസായും കരിയുമായുമെല്ലാം രക്ഷാദൗത്യത്തിനൊപ്പം ഇവരെയും ചേർത്ത് പിടിക്കാനാകണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. പ്രളയബാധിത പ്രദേശങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണവും ചാരിറ്റിയും അല്പം സാഹസികതയും ലക്ഷ്യം വെച്ച് ഒരുപറ്റം വിദേശ വിദ്യാർത്ഥികളുടെ ഓട്ടോ യാത്ര. കൊച്ചി മുതൽ രാജസ്ഥാനിലെ ജയ്സൽമർ വരെയാണ് സാഹസിക മഴക്കാല യാത്ര. സംഘത്തിൽപ്പെട്ട ലണ്ടൻ സ്വദേശികൾ യാത്രാമധ്യേ വണ്ടൂരിലുമെത്തി. Oh, stop. Don't 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 stop
ലണ്ടൻ സ്വദേശികളും ബിരുദ വിദ്യാർത്ഥികളുമായ ജോർജ് ലബർട്ട്, വിൽക്കിംഗ്, നിഗോ എന്നിവരാണ് 2 മണിയോടെ വണ്ടൂരിലെത്തിയത്. കൊച്ചിയിൽ നിന്ന് ഓട്ടോയിൽ രാവിലെ ഇറങ്ങിയതാണ് മൂവർ സംഘം. ഓട്ടോ പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. യാത്രയുടെ ഉദ്ദേശങ്ങളും ചിത്രങ്ങളും ഒട്ടിച്ചിട്ടുമുണ്ട്. 150 രാജ്യങ്ങളിൽ നിന്നുള്ള അവർ വിവിധ സംഘങ്ങളായി 82 ഓട്ടോറിക്ഷകളിലായി ഇന്ത്യയിലൂടെ മഴക്കാല യാത്ര നടത്തുന്നുണ്ട്. Short run from Kochi to Jaisalmer. It's a 3,000 kilometer journey up India during the monsoon season. We're doing it for charity. We've raised a lot of money for Cool Earth, and apart from that, we're just doing it for fun. It's a very interesting time to be driving up India because there's so much rain, so much flooding. So we'll see how we go. We might get caught in the floods, but if we find floods, then we'll just turn around, find another way up. There's 80 other teams, 200 people also doing the event with us. So if you see any more rickshaws that are funny paint, have funny painting, that's the same event. Look for this sticker that says rickshaw run Kochi to Jaisalmer. 82 of them has come from different countries. Yes, different countries all from around the world. രാജ്യാന്തര സംഘടനയായ കൂൾ എർത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് യാത്ര. 2 ആഴ്ച സമയമെടുത്ത് 3000 കിലോമീറ്റർ യാത്ര നടത്താൻ ആകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ സിം കാർഡ് വാങ്ങുന്നതിനാണ് യാത്രാമധ്യേ ഇവർ വണ്ടൂരിൽ കുറച്ച് സമയം ചിലവഴിച്ചത്. ഇൻസ്റ്റാഗ്രാം എന്ന സോഷ്യൽ മീഡിയ ആപ്പ് വഴിയാണ് ഇവർ പരസ്പരം ബന്ധപ്പെടുന്നത്. മൂവരും ആദ്യമായാണ് ഇന്ത്യയിൽ എത്തുന്നത്. യാത്രയുടെ ഫിനിഷിംഗ് പോയിൻ്റായ ജയ്സൽമറിൽ എല്ലാവരും എത്തിച്ചേർന്നാൽ ഗംഭീര പാർട്ടിയും ഉണ്ടാകുമെന്നും ഇവർ പറഞ്ഞു. 20 മിനിറ്റോളം ചെലവഴിച്ച സംഘം മൈസൂർ ലക്ഷ്യമാക്കി ഓട്ടോ തിരിച്ചു. പ്രളയം യാത്ര മുടക്കിയാൽ മറ്റു വഴി തിരഞ്ഞ് മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. പ്രതികൂല കാലാവസ്ഥയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് ധനസഹായം നൽകും. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുള്ള കർഷകർ ആവശ്യമായ രേഖകൾ സഹിതം കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. പ്രളയക്കെടുതിയിൽ കാർഷിക വിളകൾ നഷ്ടപ്പെട്ട കർഷകരുടെ ധനസഹായ അപേക്ഷയാണ് വെട്ടത്തൂർ കൃഷിഭവനിൽ സ്വീകരിച്ചു തുടങ്ങിയത്. വെട്ടത്തൂർ പ്രദേശത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ഉരുൾപൊട്ടലിലും വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി അപേക്ഷകൾ ഇതിനകം തന്നെ വെട്ടത്തൂർ കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. കൂടുതലായും പ്രദേശത്ത് വാഴക്കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. കൃഷിനാശം സംഭവിച്ചിട്ടുള്ള കർഷകർ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷയോടൊപ്പം നികുതിച്ചീട്ടിന്റെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് സഹിതം വെട്ടത്തൂർ കൃഷിഭവനിൽ സമയബന്ധിതമായി എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ശക്തമായ മഴയിലും കാറ്റിലൊക്കെ നമ്മുടെ വെട്ടത്തൂർ പഞ്ചായത്ത് പരിധിയിൽ കുറേയധികം വിളനാശം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 15,000 വാഴകൾ കാര്യമായിട്ട്, അതാണ് വാഴക്കാണ് കൂടുതൽ വിളനാശം സംഭവിച്ചിട്ടുള്ളത്. പിന്നെ 1-2 കുറച്ച് ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായതിൽ റബ്ബർ കാര്യമായിട്ട് നശിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് അപ്പോൾ എല്ലാ കർഷകരും കൃഷിഭവനിൽ അപേക്ഷ തരണം. അപ്പോൾ അപേക്ഷൻ്റെ കൂടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും നികുതി രസീതിയുടെ കോപ്പിയും ഹാജരാക്കിയാൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കർഷകരും അത് എത്തിക്കാനുള്ള, സമയബന്ധിതമായി തന്നെ എത്തിക്കാനുള്ള ഒരു കാര്യം ചെയ്യണം. വെള്ളപ്പൊക്കത്താൽ മലിനമായ വണ്ടൂർ പഞ്ചായത്ത് പരിധിയിലെ കിണറുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് പഞ്ചായത്ത് അധികൃതരും സന്നദ്ധ പ്രവർത്തകരും പോലീസും. 200 കിണറുകളാണ് മേഖലയിൽ ചെളിവെള്ളം കയറി മലിനമായത്. വലിയ മോട്ടോർ കിണറിന് സമീപം വെച്ച് മുഴുവൻ വെള്ളവും അടിച്ചു കളയുകയാണ്. തുടർന്ന് കിണർ നിറയുന്നതോടെ ക്ലോറിനേഷൻ ചെയ്യുന്നുമുണ്ട്. വാടംഗം ജംഷീർ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. 12 വീടുകളാണ് പഞ്ചായത്തിൽ പൂർണ്ണമായും തകർന്നത്. പ്രധാനമായും കാഞ്ഞിരമ്പടി, കരിമ്പിൻതൊടി, കാരാട്, കാപ്പിൽ ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിട്ടുള്ളത്. വണ്ടൂർ പഞ്ചായത്തില് 200 വീടുകളിൽ ഈ കഴിഞ്ഞ പ്രളയത്തിൽ 2-3 ദിവസങ്ങളിലായിട്ട് വെള്ളം കയറിയൊരു സാഹചര്യമായിരുന്നെങ്കിൽ പോലും ഇപ്പം നമ്മൾ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വീടുകളും ശുചീകരണം കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പം എല്ലാ വീടുകളിലെ കിണറുകളും ശുചീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷനും നടത്തുന്നുണ്ട്. നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും കൊണ്ട് ആണ് നമ്മൾ ഈ ക്ലീനിങ് പ്രവൃത്തി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൂരപ്രദേശങ്ങളിൽ നിന്നെത്തിയ യുവാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇത്തവണ വണ്ടൂർ പോലീസും സജീവമാണ്. പ്രളയകാലത്തും വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരമ്പാടം, കാരാട് ഭാഗങ്ങളിലെ വീടുകളും മറ്റും ശുചിയാക്കുന്നതിനും, കൂടാതെ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രളയബാധിത സ്ഥലങ്ങളും ശുചിയാക്കുന്നതിനും മറ്റുമായി പോലീസ് അക്ഷീണം പ്രയത്നിച്ചു വരികയാണ്.
പ്രധാനമായും കിണറുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് പോലീസുകാർ. ഇതിനകം 100 കിണറുകൾ ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. എല്ലാം പഴയപടിയിലെത്തിക്കാൻ പെടാപാട് പെടുകയാണ് അധികൃതരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. പ്രകൃതി കനിയണമെന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ. പ്രളയകാലത്ത് ദുരന്തമുഖത്തെ കാഴ്ചകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്താത്ത നിരവധി കുടുംബങ്ങളാണ് അനിവാര്യമായ സഹായങ്ങൾ ലഭിക്കാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. ഇവരിലേക്ക് സഹായമെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ മാത്രമാണ് രംഗത്തുള്ളത്. പ്രളയം തീർത്ത മഹാവിപത്തിൽ നിന്നും കരകയറാനുള്ള അക്ഷീണ ശ്രമത്തിലാണ് ജില്ല. നിലമ്പൂർ മേഖലയിലെ ദുരന്തവ്യാപ്തിയിൽ സംസ്ഥാനം തന്നെ പകച്ചിരിക്കുമ്പോൾ ആശ്വാസമായി വർദ്ധിക്കുകയാണ് വിവിധ സന്നദ്ധ സംഘടനകൾ. ആയിരങ്ങൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് ജില്ലയിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും സഹായമെത്തുമ്പോൾ ക്യാമ്പുകളിൽ പോവാതെ അയൽവീടുകളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിച്ച ദുരന്തബാധിതരുടെ നില അതീവ പരിതാപകരമാണ്. ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ മാത്രമാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് മഞ്ചേരിയിലെ കന്നഡ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദുരിതാശ്വാസ വിഭവ സമാഹരണ കേന്ദ്രമാണ്. സമൂഹത്തിന്റെ നാനാത്തുറയിൽ നിന്നുള്ള പ്രവർത്തകർ സുമനസ്സുകളുടെ സഹായത്തോടെ എത്തിച്ച വിഭവങ്ങൾ അർഹരായവരിൽ എത്തിക്കാൻ അക്ഷീണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ഭക്ഷ്യവിഭവങ്ങളും വസ്ത്രങ്ങളും സോപ്പുകൾ മരുന്നുകൾ തുടങ്ങി ആവശ്യ വസ്തുക്കളാണ് സമാഹരിച്ച് അർഹരായവർക്ക് എത്തിക്കുന്നത്. കന്നഡ ചാരിറ്റബിൾ ട്രസ്റ്റ് മഞ്ചേരിയിൽ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ സിറ്റി പോയിന്റ് ഷോപ്പിംഗ് മാൾ ഒരു കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ എറണാകുളം, തൃശ്ശൂർ, വയനാട് പിന്നെ മേഖലയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നിലമ്പൂരിലും അതുപോലെ പിന്നെ മേപ്പാടി പുത്തൂർമല ഭാഗത്ത് 2-3 ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇന്നലെ അതുപോലെ എരുമമുണ്ടയിൽ പിന്നെ നമ്മുടെ പോത്തുകല്ല് അതുപോലെ മുണ്ടേരി ഭാഗങ്ങളിലൊക്കെ പിന്നെ നമുക്ക് പിന്നെ കിറ്റുകളും അതുപോലെ വസ്ത്രം പുതപ്പ് ഇങ്ങനത്തെ പിന്നെ സംഭവങ്ങളൊക്കെ എത്തിക്കാൻ പറ്റി. 2 ഡിസംബർ പുത്തൂർമല ഭാഗത്ത് പിന്നെ ട്രൈബൽസ് നമ്മൾ കുറേ എത്തിച്ചു. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇപ്പോഴും ക്യാമ്പിലേക്ക് വരാത്ത ആളുകളുണ്ട്, അവർക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റി. കന്നഡ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പുകളിൽ പോവാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ 1-2 ദിവസങ്ങളിൽ ക്യാമ്പുകളിൽ നിന്ന് ബന്ധുവീടുകളിലൊക്കെ മാറിയ ആളുകളുണ്ടാവും. ഇവർക്കൊരു പക്ഷേ ക്യാമ്പുകളിൽ നിന്ന് പോകുമ്പോൾ കിറ്റുകൾ കിട്ടില്ല, കാരണം അവർ സ്ഥിരമായിട്ട് ക്യാമ്പിൽ നിൽക്കാത്ത ആളുകൾ കിറ്റുകൾ കിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്, മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് അർഹതപ്പെട്ട ഏരിയയിൽ ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു പിന്നെ ആളുകളെയും ഏൽപ്പിക്കാതെ വളരെ കൃത്യമായി നേരിട്ട് നമുക്ക് ഇത്രയും കാലത്തെ സേവനം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോഴും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സുഹൃത്തുക്കളും നമുക്ക് ഇവിടേക്ക് മാക്സി അതുപോലെ പുതപ്പ് സോപ്പ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളുടെ ബെൽറ്റുകളിൽ നിന്നാണ് കളക്ട് ചെയ്തത്. ആർക്ക് വേണമെങ്കിലും എത്തിക്കാം, ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും ഒരു ബന്ധമില്ലാതെ എല്ലാ ആളുകൾക്കും അർഹതപ്പെട്ട രീതിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത്. പ്രളയം ബാധിച്ച വിവിധ കേന്ദ്രങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഉള്ളത്. വീടുകൾ ഉപയോഗശൂന്യമായി, ജീവിതോപാധികളും സമ്പാദ്യവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ക്യാമ്പുകളിൽ എത്തിയിട്ടില്ല എന്ന കാരണത്താൽ അവഗണിക്കപ്പെടുന്നവർ, ഇത്ര നിരവധി കുടുംബങ്ങളാണ് ഉള്ളത്. പിന്നെ ക്യാമ്പുകളിലേക്ക് പോകാൻ പറ്റാത്ത ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീടുകളിൽ കംപ്ലീറ്റ് ചളി കയറി അടഞ്ഞൊരവസ്ഥയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീടുകളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. വീടുകളൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയിലാണ്. അതുപോലെ വീടുകളിലെ ഫർണിച്ചറുകൾ, കാര്യങ്ങൾ, പാത്രങ്ങൾ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ പ്രത്യേകിച്ച് ഉള്ളേരിയകളിൽ ഒരുപാട് റോഡ് സൈഡിലെ ആളുകൾക്കൊക്കെ പെട്ടെന്ന് വരുന്ന ആളുകൾ കളക്ട് ചെയ്ത് കൊടുക്കും. ദൂരെ പിന്നെ സൈഡിലെ ആളുകൾ വാഹനങ്ങൾ എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലയിലേക്കൊക്കെ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ. ജില്ല കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന യുവജന സന്നദ്ധ സംഘടനകൾ ദുരന്ത രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കന്നഡയെ പോലെ നിരവധി സംഘങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത് നിരവധി പേർക്കാണ് ആശ്വാസമാകുന്നത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ നിറഞ്ഞ സഹായ സഹകരണങ്ങളും ഈ മേഖലയിൽ ഉള്ളവർക്ക് തുണയേകുന്നു. മാനവികത നഷ്ടപ്പെടാത്ത വലിയൊരു സംഘം കൈകോർക്കുകയാണ് തന്നാലായ വിധം നാടിനെ വീണ്ടെടുക്കാൻ. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. വെട്ടത്തൂർ പഞ്ചായത്തിലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളും പിരിച്ചുവിട്ടു. ശക്തമായ മഴയിൽ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിലാണ് മണ്ണാർമല പച്ചിരി AUP സ്കൂളിലും ചുങ്കം പള്ളിക്കുത്ത് GMLP സ്കൂളിലും ക്യാമ്പ് തുറന്നത്. 200 പേരാണ് ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്നാണ് ക്യാമ്പ് പിരിച്ചുവിട്ടത്. വെട്ടത്തൂ ഗ്രാമപഞ്ചായത്തിൽ സജ്ജമാക്കിയ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മഴയുടെ ശക്തി കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടത്. ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലുണ്ടായ മണ്ണാർമലയിലെ പുതുപറമ്പ് കോളനിയിലും ചുങ്കം കരുവമ്പാറ കൊടുവായിൽ കോളനിയിലെയും കുടുംബങ്ങളെയാണ് 2 ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരുന്നത്. August 9 മണ്ണാർമല പച്ചിരി AUP സ്കൂളിലും ചുങ്കം പള്ളിക്കുത്ത് GLP സ്കൂളിലും പ്രത്യേകം സജ്ജമാക്കിയ ക്യാമ്പിൽ 48 കുടുംബങ്ങളാണ് അഭയം തേടിയിരുന്നത്.
ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം കയറുകയും പ്രദേശം ഒറ്റപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം പ്രദേശത്തെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. രണ്ട് ക്യാമ്പുകളിലായി 200 പേരാണ് കഴിഞ്ഞിരുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാനും പ്രദേശത്തെ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകളിലും റോഡുകളിലും അടിഞ്ഞുകൂടിയ ചെളിയും കല്ലും സമീപപ്രദേശങ്ങളിലെ 8 വരുന്ന ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശുചീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സഹായം എത്തിച്ചവർക്ക് നന്ദി അറിയിച്ച് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ വള്ളിയാംതറത്തിൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരുന്നത്. ഇരു ക്യാമ്പുകളിലേക്കും അകമഴിഞ്ഞ സഹായ സഹകരണമാണ് നാട്ടുകാരും ക്ലബ്ബുകളും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് നന്ദി അറിയിച്ചു. ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കക്ഷി, രാഷ്ട്രീയ, ജാതി, മത വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി പരിശ്രമിച്ച ജനവിഭാഗങ്ങൾക്കാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി പ്രസിഡന്റ് അന്നമ്മ വള്ളിയാംതറത്തിൽ അറിയിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ പച്ചീരി AUP സ്കൂളിലും പള്ളിക്കുത്ത് സ്കൂളിലുമാണ് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. 2 ക്യാമ്പുകളും ഇന്നലെ ഉച്ചയോടെ പിരിഞ്ഞുപോയി. 9 ആരംഭിച്ച് 4 ക്യാമ്പിന് ശേഷം ആളുകൾ ഇന്നലെ പിരിഞ്ഞുപോയത് വളരെ സന്തോഷത്തോടെയാണ്. വീടുകളെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷഭരിതരാണ്. ഈ 4 ക്യാമ്പിൽ സഹകരിച്ച അധ്യാപകരെ, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ്, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവർക്കെല്ലാം വെട്ടത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കൃതജ്ഞത ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും തന്നെ നന്ദി പറയുകയാണ്. ഓഗസ്റ്റ് 9 ആരംഭിച്ച വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2 ക്യാമ്പുകളിലേക്കും ആളുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ക്ലബ്ബ് ഭാരവാഹികളും സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളും ഒരുക്കിയിരുന്നു. 4 നീണ്ടുനിന്ന ക്യാമ്പിൽ കഴിഞ്ഞ ഓരോരുത്തരും സന്തോഷത്തോടെയാണ് ക്യാമ്പ് പിരിച്ചുവിട്ടപ്പോൾ മടങ്ങിയതെന്നും പ്രസിഡന്റ് MC ന്യൂസിനോട് പറഞ്ഞു. ചോലയിൽ ആനയുടെ ജഡം കണ്ടെത്തി. എടത്തനാട്ടുകര ഉപ്പുകുളം തോണിക്കാട്ടിന് സമീപം ഒഴുകുന്ന ചോലയിലാണ് 2 തോന്നിക്കുന്ന ആനയുടെ ജഡം നാട്ടുകാർ കണ്ടെത്തിയത്. ഫോറസ്റ്റ് ജീവനക്കാരെ അറിയിച്ചിട്ടും അവരാരും സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുന്നു. ഉപ്പുകുളം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 300 മീറ്റർ അകലത്തിലാണ് ആനയുടെ ജഡം കിടക്കുന്നത്. 30 കുടുംബങ്ങൾ ഈ ചോരയിലെ വെള്ളമാണ് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. ആനയുടെ തലഭാഗം കുത്തി നിൽക്കുന്ന രീതിയിലാണ് ജഡം കിടക്കുന്നത്. ആന ചെരിഞ്ഞതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. ജഡം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ചോലയിലെ വെള്ളത്തിന് ദുർഗന്ധമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് ഈ ചോല. അപ്പോൾ താഴെ സ്മെല്ല് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ OP ചോദിച്ചപ്പോൾ അവരെല്ലാം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളിത് കണ്ട് വന്നതിന് ശേഷം OP എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്ന് കേട്ടു. ഞങ്ങളിത് അന്വേഷിക്കുകയാണ്. ഫോറസ്റ്റുകാർക്കൊരു വിവരമല്ല. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഭയങ്കര സ്മെല്ലുണ്ട്. റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഒരു 10-30 വീട് ഇതിൻ്റെ താഴെ ഈ ചോലയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് നോക്കിയാണ്. അപ്പോഴാണ് ഞങ്ങളിത് കാണുന്നത്. പഴക്കം ഉണ്ടാവും ഇതിന്. ഇത്ര ഇതിൻ്റെ ഒരു 100-200 മീറ്റർ താഴെയാണ് പിന്നെ ഫോറസ്റ്റ് ഓഫീസ്. അവർ പോലും ഇതറിഞ്ഞിട്ടില്ല. ജനവാസ കേന്ദ്രത്തിൽ ഇവർ വെള്ളത്തിന് എന്തോ രുചിമാറ്റം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നാട്ടുകാർ കൂടി നോക്കിയതാണ്. അപ്പോഴാണ് കാണുന്നത്. ഇവിടെ ആന ഇറങ്ങുന്ന ഒരു നിത്യ സ്ഥലമാണ് ഇത്. എന്നാലും ജനവാസ കേന്ദ്രത്തിൽ അടുത്ത ദിവസം വരെ ആന വന്നിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ഫോറസ്റ്റുകാർ ഇതറിഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടെയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. തുവൂർ വെള്ളോട്ടുപാറയിലെ പരേതനായ ചാലുങ്ങൽ മത്തായിയുടെ മകൻ ഷാജി മാത്യു അന്തരിച്ചു. 47 സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 കരുവാരകുണ്ട് ഹോളി ഫാമിലി ഫെറോണ ദേവാലയ സെമിത്തേരിയിൽ. പാണ്ടിക്കാട് കക്കുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കരുളായിയിലെ പയ്യൂന്ന് മുഹമ്മദ് അമലാണ് മരിച്ചത്. 20 ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജൈസറിനെ ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4:00 അപകടം. ചൊവ്വാഴ്ച വൈകിട്ട് 4:00 കക്കുളം ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. മേലാറ്റൂർ ഭാഗത്ത് നിന്നും പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന റോയൽ എൻഫീൽഡ് ബൈക്ക് എതിർദിശയിൽ നിന്നെത്തിയ കാറിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അമലിനെയും ജുസൈറിനെയും ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമൽ മരണപ്പെടുകയായിരുന്നു.
ജുസൈറിന്റെയും പരിക്ക് ഗുരുതരമാണ്. പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത താഴ്വരയായി മാറി കവളപ്പാറ. ഉറ്റവരെ നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായവരുടെ നാട് മഞ്ചേരിക്കും തീരാ വേദനയായി മാറുന്നു. ചോലയിൽ ആനയുടെ ജഡം. വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് അധികൃതർ എത്തിയില്ലെന്ന പരാതി. വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. നമസ്കാരം.